ചിരിക്കരിപ്പൂർ കൈക്കോട്ടുകടവിൽ കഴിഞ്ഞ ദിവസമുണ്ടായ അക്രമ സംഭവവുമായി ബന്ധപ്പെട്ട് മൂന്ന് പേർക്കെതിരെ ചന്തേരാ വഖഫ് ഭൂമിയിലെ സ്കൂൾ കെട്ടിട നിർമ്മാണത്തിനെതിരെ വഖഫ് ബോർഡിന് പരാതി നൽകിയെന്നാരോപിച്ചായിരുന്നു സിപിഎം പ്രവർത്തകനായ വയോധികനെ കഴിഞ്ഞ ദിവസം സ്കൂൾ ജീവനക്കാരൻ മർദ്ദിച്ചത് വഖഫ് ബോർഡിന്റെ അനുവാദമില്ലാതെ തന്നെയാണ് സ്കൂളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതെന്നും എന്നാൽ പരാതി നൽകിയത് താനല്ലെന്നും എം കെ അബ്ദുള്ള ഹാജി നെറ്റ്വർക്ക് ന്യൂസിനോട് പറഞ്ഞു ഞാൻ കൈക്കോട്ടട കടയിൽ നിന്ന് സാധനവും വാങ്ങിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പം എം ടി നൂറുദ്ദീൻ എന്ന് പറയുന്ന കൈക്കോട്ടടവ് പി എം എസ് എ പി ടി എസ് സ്കൂളിലെ ഒരു വണ്ടി എടുക്കുന്ന ജീവനക്കാരൻ എന്നോട് വക് ബോർഡിൽ നിങ്ങൾ പരാതി കൊടുത്തിരോ എന്ന് ചോദിച്ച് എന്നെ ചെവിക്ക് അടിക്കുകയും മർദ്ദിക്കുകയും ചെയ്തിരുന്നു അതിൻ്റെ പിന്നെ അതിന് ശേഷമാണ് ഞാൻ ഹോസ്പിറ്റലിൽ വന്ന് കിടക്കിടക്കുന്നത് ചെവിയിൽ പാട പൊട്ടിയിട്ടുണ്ടായിരുന്നു വിവാദം വിവാദമുണ്ടാകും കാരണം കൈക്കോട്ടോട് പി എം എസ് എ പി ടി എച്ച് സ്കൂളിൻ്റെ അൺ അതായത് വഖഫ് ആക്ട് തൊണ്ണൂറ്റെട്ട് പ്രകാരം അത് വയലേറ്റ് ചെയ്തുകൊണ്ട് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ നടത്തുന്നുണ്ട് ആരോ പരാതി കൊടുത്തിരുന്നു ആ പരാതി ഞാനാണെന്നുള്ള ധാരണയിലാണ് എന്നോട് അവർ ചോദിച്ചതെന്ന സംശയം സംഭവവുമായി ബന്ധപ്പെട്ട് തൊട്ടടുത്ത മൊബൈൽ ഷോപ്പിലെ ഉടമകൾക്കും സ്കൂൾ ജീവനക്കാരന്റെ മർദ്ദനമേറ്റതായി പരാതിയുണ്ടായിരുന്നു മർദ്ദനമേറ്റ ഇവരെയും അബ്ദുള്ള ഹാജിയെയും പയ്യനൂർ സഹകരണാശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു മർദ്ദന ദൃശ്യങ്ങൾ എന്ന കാരണത്താൽ മൊബൈൽ ഷോപ്പിലെ സിസിടിവി സ്കൂൾ ജീവനക്കാരൻ തകർത്തിരുന്നു ഈ ദൃശ്യങ്ങളും നെറ്റ്വർക്ക് ന്യൂസിന് ലഭിച്ചിരുന്നു എന്നാൽ ഷോപ്പ് ഉടമകൾ തന്നെയും മർദ്ദിച്ചതായി സ്കൂൾ ജീവനക്കാരനും പരാതിപ്പെട്ടിരുന്നു തുടർന്ന് ഇയാൾ തൃക്കരിപ്പൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി സംഭവവുമായി ബന്ധപ്പെട്ട് സ്കൂൾ ജീവനക്കാരനായ എം പി നൂർ മുഹമ്മദ് എസ് അഷ്റഫ് കെ വി പി ബഷീർ ഇ പി ഷുഹൈബ് എന്നിവർക്കെതിരെയാണ് ചന്തേര പോലീസ് കേസെടുത്തത് നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ